മുന്നോട്ടേക്ക് വരിക. ഈ ജാസിയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്ത്രീ പങ്കാളിത്താണ്. March 8 അന്ന് സാർവദേശീയ വനിതാ ദിനമായിരുന്നു. ഞങ്ങൾ ആ പര്യടനം നടത്തുന്ന സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും ഇതുവരെ പറയാത്ത ഒരു കാര്യം, വീട്ടമ്മമാരുടെ പെൻഷൻ ബാലഭവനിലൂടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണ് അവർക്ക് നൽകണം പെൻഷൻ. ഇങ്ങനെയൊരു പെൻഷൻ നൽകണമെന്ന് മാത്രമല്ല, വീട്ടമ്മക്ക് പെൻഷൻ നൽകാനുള്ള അടിസ്ഥാനപരമായ ജനാധിപത്യ ധാരണ എന്താണ് എന്ന് ഞങ്ങൾ വിശദീകരിച്ചു ആ യോഗത്തിൽ മുഴുവൻ. വെറുതെ ഇങ്ങനെ പെൻഷൻ കൊടുക്കുകയല്ല, ഇന്ന് പുരുഷ മേധാവിത്വമായ സമൂഹത്തിൻ്റെ അകത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പരിമിതമാണ് എന്നുള്ളത് ശരിയാണ്. UNO സെക്രട്ടറി ജനറൽ അതിൻ്റെ തലേദിവസം നടന്ന 7-ാം തീയതി നടന്ന ഏറ്റവും വലിയൊരു സമ്മേളനത്തിൽ, അവരുടെ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞത്, ഇനിയും ഒരു 300 വർഷം വേണ്ടി വരും സ്ത്രീ സമത്വം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാകാനെന്നാണ്. ഇപ്പോൾ പറയുകയാണ് ഇക്കൊല്ലം ഈ വനിതാ ദിനത്തിലാൾ പറഞ്ഞത് 300 വർഷമെങ്കിലും വേണ്ടി വരും സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എത്താൻ എന്നാണ്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷം ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ സന്ദർഭത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അവകാശപ്പെടാൻ കഴിയുന്നതാണ്, ഏതായാലും കേരളത്തിൽ സ്ത്രീ പുരുഷ സംവിധാനത്തിൻ്റെ തുല്യതക്ക് 300 വർഷം വേണ്ടി വരില്ല എന്ന ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പാക്കും. കേരളത്തിൽ എന്തായാലും ഉറപ്പാക്കും. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭൂമിയാണ് ഈ കേരളം. കുടുംബശ്രീ അതിൻ്റെ ലോകമറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനവും. അപ്പോൾ ഈ കേരളത്തിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ കഴിയും. അതിൻ്റെ ആദ്യത്തെ പടിയാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ. കാരണം പുരുഷന്മാർ പൊതുവേ പറയുന്നത്, ഞാനാണ് നിന്നെ പോറ്റുന്നത്, ഈ കുടുംബം പോറ്റുന്നത് ഞാനാണ്. അപ്പോൾ സ്ത്രീയും പറയുന്നത്, നിങ്ങൾ തന്നെയല്ലേ അരിയും പഞ്ചസാരയും മറ്റു സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് തരുന്നത്, ശരിയാണ് എന്നാണ്. അപ്പോഴാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് ഇപ്പോൾ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹത്തെപ്പറ്റി പറഞ്ഞത്, നിങ്ങൾ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ശമ്പളമോ കൂലിയോ വാങ്ങി വീട്ടിലേക്ക് വരുന്നു, വീട്ടമ്മ രാവിലെ മുതൽ രാത്രി അവസാനം കിടക്കുന്നതും ആദ്യം ഉണരുന്നതും വീട്ടമ്മയാണ്. ആ വീട്ടമ്മ കൃത്യമായിട്ട് ജോലി ചെയ്യുകയാണ്. സെൻസസ് കണക്കനുസരിച്ച് അവർക്ക് ജോലിയില്ല. ജോലിയില്ലാത്തത് കൊണ്ടാണ് ഉടനെ നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് അധ്യാപകനോ അധ്യാപികയായിരിക്കും മിക്കവാറും സെൻസസിൻ്റെ കണക്കെടുക്കുന്നത്. അപ്പോൾ പറയും എനിക്ക് ജോലിയില്ല, ജോലിയില്ല. അപ്പോൾ അവരെഴുതും വീട്ടമ്മ. 18 വയസ്സോ 19 വയസ്സോ 20 വയസ്സോ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ വീട്ടമ്മയായി, അപ്പോൾ തന്നെ വീട്ടമ്മയായി. അപ്പോൾ പണി എന്താണ് എന്നുള്ള ഇല്ല, പണിയില്ല. അപ്പോൾ ഞാൻ ഈ യോഗങ്ങളിൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ഇല്ലേ? അപ്പോൾ ആർത്ത് വിളിക്കുന്ന പോലെ, 1000-ക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്, ആർത്ത് വിളിക്കുന്നത് പോലെ അവർ പറയുകയാണ് ജോലിയുണ്ട്. പിന്നെ എന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൂലി. വീട്ടമ്മക്ക് ജോലിയുണ്ട് പക്ഷേ കൂലിയില്ല. മാത്രമല്ല പുരുഷന്മാരെല്ലാം പലപ്പോഴും വന്നിട്ട് ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഈ അധ്വാനം മൂല്യവത്താണ് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു. ഞാനാണ് വീട് പോറ്റുന്നത് എന്ന് അവകാശവാദം ഉന്നയിച്ചാൽ ഈ പുരുഷൻ ഈ സ്ത്രീക്ക് കുടുംബിനിക്ക് കൂലി കൊടുക്കാൻ ബാധ്യതയുണ്ട്. എന്താ അധ്വാനിക്കുന്നുണ്ട്, അധ്വാനത്തിന് മൂല്യമുണ്ട്, മൂല്യമുണ്ടെങ്കിൽ കൂലിയുണ്ട്, ആ കൂലി പക്ഷേ കിട്ടുന്നില്ല. അത് ഭർത്താവ് കൊടുക്കേണ്ടതാണെന്ന് വന്നാൽ അവിടെ വാങ്ങിയ ശമ്പളം അവിടെ വാങ്ങിയ കൂലി അതിന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. കോടതി തന്നെ പറഞ്ഞു പുറത്തുനിന്ന് കിട്ടുന്ന വരുമാനം അത് അത്രയാണോ അത്രയല്ല പറഞ്ഞത്, ചിലപ്പോഴതിൽ കൂടുതലോ ചിലപ്പോഴതിൽ കുറവോ ചിലപ്പോഴതിൽ കൃത്യമായിട്ടോ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ ജാതിയുടെ ഭാഗമായിട്ട് അന്ന് തന്നെ പറഞ്ഞു ഒരു കാര്യം നമുക്കൊരു കോംപ്രമൈസിലെത്താം. എന്താ ഇനി ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് മാത്രം പറയണ്ട, ബഹുവചനം വേണം, നമ്മളാണ് ഈ വീട് പോറ്റുന്നത് എന്നതിലേക്ക് എത്തണം. അത് കേരളത്തിലെത്താൻ സാധിക്കുള്ളൂ, വളരെ വേഗം എത്താൻ സാധിക്കും. ഞാൻ ഇത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. അങ്ങനെ മൂല്യവത്തായ അധ്വാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബിനിക്ക് അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ കേരള ഗവൺമെൻറ് മാത്രമാണ് അവർക്ക് പെൻഷൻ നൽകും എന്ന് പറഞ്ഞത്.